കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഏതാണ്ട് 2079 വോട്ടിന് ജയിച്ചിരുന്ന ശ്രീ മുകേഷ് ഇപ്പോൾ 23,000-ൽ അധികം വോട്ടിന് ഇവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഏതാണ്ട് 400,000 വോട്ടിന് പിറകിലായിരിക്കുകയാണ്. ഇനി ഈ ഒരു സ്ഥാനം MLA എന്നുള്ള സ്ഥാനത്തിരിക്കാൻ യാതൊരുവിധ അർഹതയും അദ്ദേഹത്തിലെ ധാർമ്മികത മുതലെടുത്ത് അദ്ദേഹം ഇവിടുന്ന് ഈ സ്ഥാനം രാജിവെക്കണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ജനങ്ങൾക്കൊരു കിട്ടിയ ഒരു അവസരം അവർ പൂർവാധികം ഭംഗിയോടെ അത് വിനിയോഗിച്ചിരിക്കുകയാണ്. ഒരിക്കൽ പോലും ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുകഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഒന്നും 5 കൊല്ലം അവർ യജമാനന്മാരെ പോലെ നോക്കു നിൽക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലൊരു അവസരം മുകേഷ് ഈ ജനങ്ങൾക്ക് കൊല്ലം മണ്ഡലത്തിൽ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് കൊല്ലം മണ്ഡലത്തിലെ ജനങ്ങളോട് ചോദിക്കാം, അവരുടെ അഭിപ്രായം കേൾക്കാം, അവർക്ക് എന്താണ് ഈ മുകേഷിനോട് പറയാനുള്ളത്. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇവിടെ കൊല്ലത്ത് MLA എന്ന് പറയുന്ന ഒരാളെ ഞാനേ കണ്ടിട്ടില്ല. എൻ്റെ ഇതിനകത്ത് അയാൾക്ക് അവിടെ ഇരിക്കാനുള്ള യോഗ്യതയില്ല. പിന്നെ എന്തിനാ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്? MLA എന്ന് പറഞ്ഞാൽ എന്താ, ജനങ്ങളോടൊപ്പം നിൽക്കണം. ഈ ജനങ്ങൾ കാണാൻ വന്നു കഴിഞ്ഞാൽ രാത്രി ആകുമ്പോൾ ചീത്ത വിളിക്കുക, വേറെ എന്തെങ്കിലും അനാവശ്യങ്ങൾ പറയുക, അയാളെ ഇത് ധിക്കാരം, കാശുള്ളതിൻ്റെ ധിക്കാരം, അല്ലാതെ ഒരു ഇതും ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇതേ ഉള്ളൂ. തലക്കനാവില്ല, എന്തെങ്കിലും കാര്യം ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരിയാക്കാന്ന് പറയുന്നതല്ലാതെ അതിനുവേണ്ടി ഒന്നും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കത്തില്ല, അതേ ഉള്ളൂ. പക്ഷേ പ്രേമേന്ദ്രൻ സാർ അങ്ങനല്ല, എന്ത് കാര്യത്തിനും അയാളെ ഒരു പാർട്ടിയും നോക്കാതെ അയാൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ഇത്രയും 23,000 വോട്ട് ഈ കൊല്ലം മണ്ഡലത്തിൽ ഭൂരിപക്ഷം കിട്ടിയത്. അതെ, തീർച്ചയായും അത് തന്നെ. അങ്ങനെ ആ പ്രവൃത്തിയുടെ ഫലമാ കണ്ട്. അയാളേ പ്രേമേന്ദ്രൻ സാറെന്ന് പറഞ്ഞാലേ രാത്രി രാവിലെ 8 മണിക്ക് ഫ്രണ്ട് കൗണ്ടറിൽ വന്നിരുന്നു കഴിഞ്ഞ് ജനങ്ങളെ കണ്ടതിന് ശേഷമാണ് അയാൾ ഓഫീസിൽ പോകുന്നത്. അതാണ് അയാളെ ഏറ്റവും വലിയ വിജയം. അയാൾ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും മുമ്പിൽ നിൽക്കും. അല്ല, ഇയാൾ നിൽക്കുമോ? ഇയാളെ കാണാൻ എവിടെ പോകണം? MLA എന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കുന്നത്? ഏത് ഓഫീസുണ്ട്? MLA ഏത് ഓഫീസിലാണ് ഇരിക്കുന്നത്? ആ സമയം MPയുടെ വീട്ടിൽ രാവിലെ 8 മണിക്ക് ചെന്ന് നോക്ക്, നോക്കിയിട്ട് പറ. അവിടെ നിൽക്കുന്ന ആൾക്കാരെ ജനങ്ങളെ കണ്ട. അപ്പൊ ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഇത്രയും ഭൂരിപക്ഷം കിട്ടിയത്. തീർച്ചയായും അപ്പൊ ഈ പരാജയം കണക്കാക്കി രാജിവെച്ച് പുറത്തു പോകണോ? തീർച്ചയായിട്ടും അയാൾ അവിടെ ഇരിക്കാൻ അർഹതയില്ല. അയാൾ MLA സ്ഥാനത്ത് ഇരിക്കാൻ അർഹതയില്ല. അയാൾ എന്തിനാ അവിടെ ഇരിക്കുന്നത്? ആര് വന്നാലും ഇപ്പം നമുക്ക് നല്ലതാരാണോ ചെയ്യുന്നത് അവർക്ക് വോട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ആരെയാണ് തിരിച്ചെടുക്കാനോ അങ്ങനെയുള്ള നിയമം ഈ നാട്ടിലില്ല. അത് അതിനെ കുറിച്ചുള്ളല്ലോ. അത് ആര് വന്നാലും അവരോരോ ഉണ്ട്, നല്ലത് ചെയ്യുന്നവരുണ്ട്, നല്ലത് ചെയ്യാത്തവരുണ്ട്, അതൊക്കെ ഓരോ ഇതല്ലയോ. പക്ഷെ ഇത്തരത്തിൽ ഒരു 23,000 വോട്ടിന് പിന്നിൽ പോയപ്പോൾ രാഷ്ട്രീയമല്ല MLA എന്നുള്ള സ്ഥാനത്തെ പ്രവർത്തനത്തിന്റെ മോശസ്ഥിതിയല്ലേ വിലയിരുത്തുന്നത്? ആയിരിക്കാം, ജനങ്ങൾ അതുകൊണ്ടാണല്ലോ അത്രയും വോട്ട് കുറഞ്ഞത്, അതുകൊണ്ടാണല്ലോ. അത് ജനങ്ങളുടെ ജനങ്ങൾക്ക് എന്തുവാ അവരുടെ അഭിപ്രായം പറയാനുള്ള ആകെ വോട്ടിലൂടെ മാത്രമാണ്. അതിന്റെ പ്രതികരണം കിട്ടിക്കഴിഞ്ഞു, പിന്നെ അതിനകത്ത് അഭിപ്രായം പറയേണ്ടത്, അതാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. ഒരു അവസരം എന്നുവെച്ചാൽ MLA സ്ഥാനം രാജിവെക്കാതെ MP സ്ഥാനത്ത് മത്സരിച്ചപ്പോൾ ആ ജനങ്ങൾക്ക് ഒരു അവസരം കിട്ടി. കിട്ടി അവസരം കിട്ടി, ജനങ്ങൾക്കുള്ള അവസരമാണല്ലോ തെരഞ്ഞെടുപ്പ്, അതിനുള്ള മറുപടി കിട്ടുകയും ചെയ്തു. പിന്നെ അതിനകത്ത് ഞാനിനി കൂടുതൽ പറഞ്ഞൊരു കാര്യമില്ല. എങ്കിലും പൊതുവായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭരണവിരുദ്ധം കൊണ്ട് തന്നെയാണ് എന്നും പറഞ്ഞ് ഇതുവരെ പിന്നെ ഭരണത്തിൽ തോറ്റെന്നും പറഞ്ഞ് അല്ല ഇലക്ഷനിൽ തോറ്റെന്നും പറഞ്ഞ് ആരും രാജിവെച്ചിട്ടുള്ള ചരിത്രമൊന്നും ഇല്ല. ഉണ്ടോ? ആ ഇല്ല. അതുകൊണ്ട് അങ്ങനെ രാജിവെക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടുത്തെ മൊത്തം പൊതുവെയുള്ള UDFലുള്ള തരംഗം ഉള്ളത് കൊണ്ടാണ് മൊത്തത്തിലുള്ളൊരു തരംഗം വന്നത് കൊണ്ടാണ്. അല്ല, നമുക്ക് 5 കൊല്ലത്തേക്ക് ഗ്രാമസഭയിലോ ലോകസഭയിലോ നിയമസഭയിൽ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് പിന്നൊന്നും ഇല്ല, 5 കൊല്ലം വരെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പൊ ഒരു അവസരം മുകേഷായിട്ട് തന്നിരിക്കുന്നു വെച്ചാൽ ആ MLA സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം MP സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോ ആ നിയമസഭയിലുള്ള ആ നിയമസഭാ മണ്ഡലത്തിലുള്ള വോട്ടർക്ക് ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു. അതാണ് ഇപ്പൊ 23,000 വോട്ടിന്റെ പിന്നിൽ വന്നത്. അപ്പൊ അതൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വീണ്ടും അത് ജനങ്ങൾ കണ്ടില്ല അറിഞ്ഞില്ല എന്നടിക്കുന്നത് ശരിയാണ്? അല്ല, അത് വേറൊരു കാര്യമുണ്ട്. ഇവിടുത്തെ ഇടതുവശത്തിന്റെ ഏറ്റവും ശക്തനായ MA വേവി എന്നിട്ട് തോൽപ്പിച്ചതാണ് പ്രേമേന്ദ്രൻ അല്ലേ? ഇവിടെ MA വേവി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റത്തിന്റെ ഏറ്റവും ശക്തനായ നേതാവാണ്. പോരെങ്കിൽ നമ്മളിപ്പോഴത്തെ ധനകാര്യമന്ത്രി നിന്ന് തോറ്റിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഐക്യം, NK പ്രേമേന്ദ്രന്റെ ഐക്യം. അതെനക്ക് മുകേഷ് ആയതുകൊണ്ട് മുകേഷ് അത്ര പോരാത്തതുകൊണ്ട് ഇപ്പോൾ അതിൽ കൂടുതൽ ഭൂരിപക്ഷം കേട്ട് ജയിച്ചെന്നേ ഉള്ളൂ, അതത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പുള്ളി രാജിവെക്കണമെന്ന് അങ്ങനെ രാജിവെച്ച് ചരിത്രങ്ങളൊന്നുമില്ല. പക്ഷേ UDFന്റെ മൊത്തത്തിലുള്ളൊരു തരംഗമായതുകൊണ്ടാണ് ആ തരംഗം കൂടുതൽ അദ്ദേഹത്തിന് പിന്നെ ഇത് കുറഞ്ഞു വന്നു. അല്ല, അത് പൊതുവെ അറിഞ്ഞല്ലോ. ഇപ്പം കാര്യം ഇവിടുത്തെ ഭരണത്തിന്റെ കുഴപ്പം കൊണ്ടാ മൊത്തത്തിൽ പോയതെന്ന് അവർക്ക് എന്തായാലും അത് പൊതുവെ എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ.
അപ്പൊ പിന്നെ ഒരാളിനെ മാറ്റി നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പൊതുവെ നോക്കുമ്പോഴേ ഭരണത്തിന്റെ കുഴപ്പം കൊണ്ട് തന്നെ കാര്യം കമ്മ്യൂണിസ്റ്റുകാർ തന്നെ. ഇപ്പൊ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് യഥാർത്ഥത്തില്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ ഞാൻ എന്റെ ഈ ഭരണത്തെ അത്ര ഞാൻ വിലയിരുത്തിയിരുന്നില്ല. കാരണം നമ്മൾ ജനങ്ങൾക്ക് നല്ലത് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഏതൊരു സാധാരണക്കാരൻ്റെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് അതാ ഉള്ളത് ഇല്ലാത്തതും ഇല്ലായ്മയിൽ നിന്ന് വളർന്നു വന്നവനെയും ഉയർത്തിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ പിന്നെ പാവപ്പെട്ടവരെ സഹായിക്കുക, അതൊക്കെയാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അത്തരം കമ്മ്യൂണിസം ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്, ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. അതിൻ്റെതാണ് ഈ കാണിക്കുന്നത്. കാര്യം കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇപ്പൊ ആ ഒരു ട്രെൻഡ് ഇല്ല. കാര്യം കുറെ പേര് മന്ത്രിസ്ഥാനം വിട്ട് അവരോരോ കാര്യങ്ങൾ മാത്രം നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഇത് കണക്ക്. ഇപ്പൊ തന്നെ അത് അല്ല, കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല, ഇപ്പൊ നമ്മള് ഇവിടെ നിന്ന് ആലത്തൂരിൽ നിന്ന് തോറ്റ രമ്യ ഹരിദാസിന്റെ കണ്ടില്ലേ, പറഞ്ഞപ്പോൾ ആ ഒരു ജനങ്ങളെ ചോദിച്ചപ്പോൾ കണ്ടില്ലേ, അവർ ഇതുവരെ ആ ജയിച്ചു പോയതിന് ശേഷം പിന്നെ അവിടെ കണ്ടിട്ടേ ഇല്ലെന്ന്. പാട്ടും പാടി പോയതല്ലാതെ പിന്നെ അല്ല, അത് ഒരു പറഞ്ഞ ഇപ്പൊ കമ്മ്യൂണിസ്റ്റത്തെ മാത്രം കുറ്റപ്പെടുത്തണ്ട. ഒരാൾ ജനങ്ങൾക്കിടയിൽ അവര് പ്രവർത്തനത്തിന്റെ രീതിയും ജനങ്ങൾക്ക് ഉപകാരം അല്ലെങ്കിൽ അവര് ജനങ്ങൾ ഈ വോട്ടിലൂടെ പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്നുള്ള തീർച്ചയായിട്ടും പണ്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊടി ഏതെങ്കിലും ഒരു കൊടി കാണിക്കുമ്പം ആൾക്കാർ വോട്ട് ചെയ്യും. ഇപ്പൊ എന്ത് കാണിക്കുന്ന മാധ്യമങ്ങളില്ല, ടി വിയിൽ അല്ലെങ്കിൽ മൊബൈലിൽ കൂടെ ഒന്നും അറിയുന്നില്ല, അതുകൊണ്ട് എല്ലാവരും വോട്ടുകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ജനങ്ങൾക്ക് എല്ലാവർക്കും വിവരവും വിദ്യാഭ്യാസവും ഉണ്ട്. അവർ ഏതെന്ന് വെച്ചാൽ നല്ല നോക്കി വോട്ട് ചെയ്യും, അത്രയും തന്നെ. അത് വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി വരുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. അത് കണ്ടു മാറിയാൽ അവർക്ക് കൊള്ളാം, അത്രയും തന്നെ. അപ്പോൾ ഇപ്പോൾ ഉള്ളവരാരും കൊടി നോക്കിയൊന്നും വോട്ട് ചെയ്യത്തില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായവും. അത് തന്നെയാണ്, അല്ല കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ ജയിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞത് നല്ല ചെയ്യുന്നത് രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് നല്ല ചെയ്യുന്നത് നല്ല സ്ഥാനത്തിരിക്കുകയാണ്, അതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും പഠിച്ചു കാണും, നല്ല പഠിച്ചു കാണും. അതെ അതെ, ഒരു പഠനമായി. ഇനിയിപ്പോൾ ഒതുങ്ങിയല്ലേ, ഒതുക്കാൻ വേണ്ടി കെ കെ ശൈലജ ടീച്ചറും പോയി, ഈ മുകേഷ് കുട്ടപ്പനും പോയി, അങ്ങനെ ഇരിക്കുക. പ്രവർത്തിക്കുന്നവർക്ക് വോട്ടർമാർ വോട്ട് ചെയ്യും. ഈ പ്രേമേന്ദ്ര സാർ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരേപോലെ കാണുന്നത് കൊണ്ടാണ്, വർഗീയത ചിന്താഗതിയൊന്നും ഇല്ല ഇവർക്കും ഇല്ല. എങ്കിൽ തന്നെയും പുള്ളിക്കാരെ എല്ലാ മേഖലയിലുണ്ട്. ഞാൻ ഒരു ദിവസം നടന്നു വരുമ്പോഴേ പുള്ളി ഇങ്ങനെ വണ്ടി വരുന്നു, വണ്ടി കയറിയിട്ട് പോട്ടേന്ന് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പുള്ളിക്കുണ്ട്.